അതെ മട്ടൻ ബിരിയാണി ഒക്കെ കഴിക്കണം പക്ഷേ ഇണ്ട് ഇത് ജുനേദേക്കാണ് ജുനേദേക്കയുടെ പെങ്ങട മകനാണ് അവരുടെ വിവാഹമാണ് അപ്പോൾ അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്യാ നമ്മൾ പോയി ഫുഡിലേക്ക് കയറാൻ പറ്റില്ലല്ലോ നമസ്കാരം നമ്മൾ വീണ്ടും ഒരു കല്യാണം കൂടാൻ പോവാണ് കോഴിക്കോടാണ് പോകുന്നത് പക്ഷേ അതിനു മുമ്പ് കല്യാണത്തിന്റെ പാചകം നമ്മൾ കണ്ടല്ലേ പോവുള്ളൂ അങ്ങനെ പാചകം കാണാനായിട്ട് മലപ്പുറത്ത് എടമന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഇവിടെ ഹറൂൺസ് കിച്ചണിലാണ് പാചകത്തിന്റെ പരിപാടി ബാ നമുക്ക് കണ്ടു നോക്കാം ബാ നമ്മൾ നടന്നു കയറി വരുന്നത് ഇവരുടെ കലവറയിലേക്കാണ് ഇത് ഹരുണിക ഹരുണിക നമസ്കാരം ഹരുണിക എന്നോട് നേരത്തെ പറഞ്ഞു ഇങ്ങനെ കല്യാണം ഉണ്ട് വരുന്നേ നമുക്ക് കൂടാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വന്നതാണ് ഇതെന്താ ഹരുണിക ബീഫ് കുറുമ ബിരിയാണി അല്ലേ അത് ബിരിയാണി ഇതെന്ത് ബിരിയാണിയാണ് അത് മട്ടൺ ബിരിയാണി ഓ നല്ല ചൂടാണ് കേട്ടോ പേരെന്താ ചന്ദ്രേട്ടനാണ് മട്ടൺ ബിരിയാണിയുടെ കാര്യം ഇത് മട്ടണാണോ ഇത് മട്ടൺ മട്ടൺ റെഡി ആയിരിക്കും ആ ഇത് റൈസ് എടുത്ത് ഇങ്ങോട്ട് ചേർക്കാന്നുള്ളതാണ് അല്ലേ ആ എന്നിട്ട് ദം ആക്കാം ദം റൈസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഒരു സ്വല്പം ലേറ്റായി ഏതായാലും റൈസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് മട്ടണും ഇത് സെമി കുക്ക്ഡ് ആണോ ഇത് ചെറുതായിട്ട് കുക്ക് ചെയ്താ അല്ലേ കുക്ക് ചെയ്തിട്ടില്ല ഇത് റൈസ് ഇട്ട് ദം ചെയ്യാണ് ദം ബിരിയാണിയാണ് ഇപ്പൊ റൈസ് ഇട്ട് ദം ചെയ്യാണ് ചെയ്യാം തേണ്ടേ കുറുമ റെഡിയായിരുന്നു ബീഫ് കുറുമ റെഡിയായിരുന്നു ഇനിയുണ്ടല്ലേ അകത്ത് മറ്റ് കാഴ്ചകളുണ്ട് അതൊക്കെ കണ്ടുവരാം അതിന്റെ ഇടയ്ക്ക് ഈ റൈസ് റെഡിയായ ദം ഇടുകയും ചെയ്യാം മധുവേട്ടനാണ് പുഡിംഗ് ജ്യൂസ് മീൻകറി പറഞ്ഞെടുക്കും മധുവേട്ടൻ അന്ന് എന്തൊക്കെയല്ല എന്ത് സ്പെഷ്യൽ വേണമെന്ന് വെച്ചാൽ മധുവേട്ടൻ അത് റെഡിയാക്കി തരാം ഇപ്പൊ പായസത്തിന്റെ പരിപാടിയിൽ നിൽക്കുകയാണ് അപ്പുറത്ത് എന്തായിരിക്കും മധുവേട്ട മട്ടൺ റാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്ത് ആൾക്കാർക്ക് വിളമ്പിയാൽ മാത്രം മതി ഫോയിലിനകത്താക്കി വിളമ്പുക മട്ടൺ റാൻ വേണ്ട വെജിറ്റേറിയനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ചനാ മസാല റെഡി ആയിട്ടിരിക്കുന്നു പായസത്തിൻ്റെ കാര്യം മധുവേട്ടൻ മാറിയിട്ട് ഇപ്പം ഹരുണിക്കാണ് ചെയ്യുന്നത് കാരണം മധുവേട്ടൻ ഇപ്പുറത്തെ ചിക്കൻ്റെ പരിപാടികളാണ് കുറേ വെറൈറ്റി ചിക്കനുകളുണ്ട് ഇത് ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള ചിക്കൻ ഇതെന്താ ചിക്കനാണ് ചിക്കൻ സ്റ്റിക്ക് ആണിത് ചിക്കൻ സ്റ്റിക്ക് കോലിൽ കുത്തി ചിക്കൻ ചുട്ടെടുത്ത് തരും ഇത് ചിക്കൻ ഹരിയാലി ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ടിക്ക ചിക്കൻ ടിക്കായ്ക്ക് വേണ്ടി റെഡി ആയിരിക്കുകയാണ് അപ്പുറത്ത് സുമേഷ് ചേട്ടൻ അവിടെ ബീഫ് കബാബിന് റെഡിയാക്കുന്നു അതേപോലെ തന്നെ ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കനും റെഡി ആയിരിക്കുന്നുണ്ട് ഇനിയുണ്ട് ഇഷ്ടംപോലെ വിഭവങ്ങളുണ്ട് നല്ല രുചികളും അതേപോലെ തന്നെ വിവാഹത്തിൻ്റെ ആ സന്തോഷമൊക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങോട്ട് പോവാം എന്താ അതാണ് ദേ ഇവിടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മസാല എല്ലാം പുരട്ടി അതിനകത്ത് മുട്ട ഒഴിച്ചിട്ടുണ്ട് അല്ലേ ഒരെണ്ണം മുട്ട ഉടച്ച് ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് എന്താ മാവ് എന്തോ ചേർത്തിട്ടുണ്ടോ ബ്രോസ്റ്റിൻ്റെ പൗഡർ ഉണ്ട് ഓക്കെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചേർത്ത് അത് റെഡിയായി വരുന്നു ഞങ്ങൾ അകത്തെ കിച്ചണിൽ നിന്ന് പുറത്തെ കിച്ചണിലേക്ക് വന്നു പുറത്ത് വരികയാണെന്നു വിറകെടുപ്പാണ് പുറത്ത് കേട്ടോ പുറത്തുള്ളതെല്ലാം ഇത് അൽസ അല്ലേ ഇത് അലീസ അലീസ എന്നും അൽസ എന്നും ഒക്കെ പറയും ഇതാണ് ആ സാധനം ഇതിനകത്ത് മട്ടണാണോ ചിക്കൻ ചിക്കൻ അൽസയാണ് ചിക്കൻ അൽസയ്ക്കകത്ത് കുറേ കാര്യങ്ങളുണ്ട് അത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരിയാണ് അതിൻ്റെ റെസിപ്പി ആയിട്ടല്ലല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല ഇത് റെഡിയായി ഇനിയിപ്പോൾ സവോള വറുത്ത് നെയ് ചേർക്കണം അല്ലേ ഇവിടെ നിങ്ങൾ പഞ്ചസാര ചേർക്കും ഇതിൽ പഞ്ചസാര ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ പഞ്ചസാര ചേർത്തും വേണേ അൽസ ഉണ്ടാക്കാം ഇതിപ്പോൾ ഇവർ പഞ്ചസാര ചേർക്കാതെയാണ് ചെയ്യുക ഇതെന്താ ഇത് വാരിയല് 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 പോത്തിൻ്റെ ആണോ പോത്തിൻ്റെ വാരിയല് അതെ ആ ഹാ അടിപൊളി ഇതിനി ഉലർത്താനുള്ളതാണ് ഇത് ആ ഇതാണ് നല്ല പോത്തിൻ്റെ വാരിയല് വേവിച്ച് വെച്ചിരിക്കുകയാണ് മസാലയൊക്കെ ചേർത്ത് അതിനി ഉലർത്താനായിട്ട് ബാക്കിയുണ്ട് അടിപൊളി ഇനി അപ്പുറത്ത് എന്താണത് കേതൽ ചിക്കൻ വേണ്ടേ അവിടെ കേതൽ ചിക്കനുണ്ട് അപ്പോൾ ഇപ്പം തന്നെ ആയി നല്ലൊരു ഡീറ്റെയിൽഡ് സ്പ്രെഡ് അല്ലേ ഇനിയുണ്ടാവും പല വിഭവങ്ങളും ചെറുകടി വിഭവങ്ങൾ വലിയ കടി വിഭവങ്ങൾ മീനൊന്നുമില്ല അല്ലേ മീനുണ്ട് മീൻ എന്താണ് തവ ഫ്രൈ ആണ് ഓക്കെ മീൻ തവ ഫ്രൈ ഇനി വരാനുണ്ട് ഈ കല്യാണങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതാണ് കുറേ വിഭവങ്ങൾ
ഇപ്പം കൊറോണ കാരണം അധികം പേർക്ക് കല്യാണം കൂടാൻ പറ്റില്ല, അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, കുറച്ച് പേർക്ക് കൂടാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേക സമയം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുന്ന ഒരു സന്തോഷമാണല്ലോ, ആ സന്തോഷത്തിൽ നമ്മളും പങ്കുണ്ട്. ബാ രണ്ടേ കേതൽ ചിക്കൻ ഇഷ്ടംപോലെ കറിവേപ്പില വറുത്ത് അതിൻ്റെ പുറത്തോട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ചിക്കനാണ്, നാളികേരം വറുത്തിടാനുണ്ട്. റൈസ് വെന്തതിന് ശേഷം ഉണ്ടല്ലോ ഇപ്പുറത്തെ മട്ടൺ, മട്ടൻ്റെ പുറത്ത് മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി വെച്ചിരുന്നതാണ്. അതിൻ്റെ പുറത്തോട്ട് വറുത്ത സവോള അങ്ങോട്ട് തൂക്കിയിട്ട് അതിൻ്റെ പുറത്ത് ഒരു നൈസായിട്ടുള്ളൊരു തുണി ഇട്ടു, റൈസും ഈ മട്ടൺ മസാല എല്ലാം കൂടെ മിക്സ് ആവാതിരിക്കാൻ. എന്നിട്ട് വെന്ത റൈസ് ആ തുണിയുടെ മേളിൽ ഇങ്ങനെ നിർത്തിയിടുക. അങ്ങനെ പല ലെയറായിട്ട് മീറ്റ് ഏറ്റവും താഴത്തെ ലെയറിൽ, അത് കഴിഞ്ഞ് പല ലെയറായിട്ട് റൈസ് കൊണ്ട്, അതുപോലെ തന്നെ സവോള വറുത്തതുകൊണ്ട്, കശുവണ്ടിയുണ്ട്, പുതിനയില, ഇതെല്ലാം ഇട്ട് പല ലെയറായിട്ട് ഏറ്റവും മേളത്തെ ലെയർ റൈസും കൂടെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് മൂടാൻ പോലെ, ഇനി ഇത് മൂടി അങ്ങ് ദം ഇട്ടാൽ മാത്രം. ദം ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ദം ബിരിയാണി കഴിക്കാം, മട്ടൺ ദം ബിരിയാണി. ഇതിപ്പം കുട്ടൻ കുറുമയാണ്. കുട്ടൻ എന്ന് പറഞ്ഞാൽ ഇളവൻ കാള, ഇളവൻ കാളയുടെ അല്ലെങ്കിൽ മൂരിക്കിടാവ്, മൂരിക്കിടാവിൻ്റെ കുറുമയാണ് റെഡിയായി വരുന്നത്. നല്ല ഒന്നാന്തരമായിട്ട് ചിരട്ടക്കരിയൊക്കെ കത്തി നല്ലതായിട്ട് ബിരിയാണി റെഡിയായി വരുന്നുണ്ട്. ബിരിയാണി ഏകദേശം അവസാന ഭാഗമാകുമ്പോഴത്തേന് മേളിൽ കനലൂടെ ഇടും. ഇപ്പം നല്ല ചൂടാണ്, ചൂട് കാരണമുണ്ടല്ലോ എൻ്റെ കണ്ണിക്കൂടെയൊക്കെ കണ്ണുനീര് വരുന്നുണ്ട്, നല്ല ചൂടാണ്. ഇപ്പുറത്തെ നമ്മുടെ ആറാമാലി അല്ലേ, വാരിയലിൻ്റെ പ്രിപ്പറേഷൻ, ബാക്കി ഭാഗങ്ങൾ, അതിനകത്ത് തേങ്ങാപ്പീര വറുത്തതും അതേപോലെ തന്നെ സവോള വറുത്തതും പിന്നെ കുറച്ച് പുതിനയും പെപ്പറും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കുകയാണ്. തീട് നല്ല കനലിൻ്റെ മേളിൽ, കനലല്ല തീട് മേളിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡിയായി, ഇനിയിപ്പം ഇവരുടെ കൂടെ അങ്ങ് പോയാൽ മതി. സാധനം എല്ലാം വണ്ടിയിൽ കയറ്റി വെച്ച് നമുക്ക് അങ്ങ് പോവാം. ഞാൻ അതിൻ്റെ ഒന്നും റിവേഴ്സ് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ പാചകം എല്ലാം റെഡിയായി, പാചകം റെഡിയായി കഴിഞ്ഞാൽ പിന്നെ സാധനം എത്തിക്കണമല്ലോ സദ്യയുടെ സ്ഥലത്ത്. അപ്പോൾ വണ്ടിയിൽ പോവാണ്, ഇവരുടെ തന്നെ വണ്ടിയിൽ ഞാനും കയറി നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ. വാ ഇവിടുന്ന് ഏകദേശം പോയേക്കാം. ഇവിടുന്ന് ഏകദേശം എത്ര ദൂരം കാണും, എത്ര മണിക്കൂർ എടുക്കും? ഒന്നര മണിക്കൂർ, ഒരു മണിക്കൂർ, ഒരു മണിക്കൂർ. ഓക്കെ, അതെ. അങ്ങനെ നമ്മൾ ഇവിടെ വന്നത് ബിരിയാണിയൊക്കെ ഇവിടെ വന്നപ്പോൾ ആംബിയൻസ് മൊത്തം മാറി അല്ലേ അക്ക, ഇവിടെ വന്നപ്പോൾ ആംബിയൻസ് മൊത്തം മാറി. ഇത് മട്ടൻ ബിരിയാണിയുടെ ബിരിയാണി ഭാഗമാണ് അല്ലെങ്കിൽ റൈസ് ഭാഗമാണ്. ഇപ്പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വേണ്ടേ മട്ടൻ മസാല, മട്ടൻ മസാല നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. അതുകൂടാതെ ഇനി ഇഷ്ടംപോലുണ്ട് വിഭവങ്ങൾ, മൊത്തം ആംബിയൻസും മാറി. നിങ്ങളും ആംബിയൻസൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ എല്ലാം തന്നെ മാറി. ഇത് ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ലേ. ഇത് കൂടാതെ ഉണ്ട്, നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് മാറാം. ഇത് നമ്മൾ പുട്ടേന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇവിടെ മൂന്ന് തരം പുട്ടുകളുണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ വെള്ളയപ്പാണ്, അത് തേങ്ങാപ്പ്, 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 തേങ്ങാപ്പം ഉണ്ട്. അതുപോലെ തന്നെ നെയ്പ്പത്തിൽ അല്ലേ, നെയ്പ്പത്തിൽ കോയിൻ പൊറാട്ട, റുമാലി റൊട്ടി, കണ്ണുവെച്ച് പത്തിരി, അത് തന്നെയാണ് തേങ്ങാപ്പം എന്ന് പറയുന്നത്. അതുകൂടാതെ കറികൾ ബാ, ഇത് കുട്ടൻ സ്റ്റൂ. നമ്മളിതിൻ്റെ പാചകം കണ്ടാണ് നല്ല ഒന്നാം തരം മൂരിക്കിടാവിനെ മുറിച്ച് നല്ല സ്റ്റൂ ആക്കി വെച്ചിരിക്കുകയാണ്. കുട്ടൻ സ്റ്റൂ, ഫിഷ് മാംഗോ കറി റെഡി ആയിട്ടിരിക്കുന്നു. ഇതുണ്ടോ ഫിഷ് മാംഗോ കറി, ചില്ലി ചിക്കൻ, ചനാ മസാല, വെജ് മിക്സ്ഡ് കറി. വെജ് മിക്സ്ഡ് കറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ കേതൽ ചിക്കൻ, കേതൽ ചിക്കൻ ഉണ്ട്. ഇത് നമ്മൾ കേതൽ ചിക്കൻ നമ്മൾ കണ്ടതാണ് അവിടെ പാചകം കണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെയും കണ്ടതല്ലേ, വാരിയല്, വാരിയലിൻ്റെയും കണ്ടതാണ് നമ്മൾ നല്ല ഒന്നാന്തരമായിട്ട് മസാലയിലെല്ലാം വരട്ടി പുരട്ടി എടുക്കുന്നത്. ഇത് വരട്ട, ഇതെന്താണിത്? ആ കിങ് ഫിഷ്, കിങ് ഫിഷ് തവ, അയക്കൂറ തവ മസാലയാണ്. അത് അവിടെ ലൈവായിട്ട് ചെയ്ത് ഇങ്ങോട്ട് വെക്കുന്ന അല്ലേ. ആ ഏതാ, രണ്ട് രണ്ടാണല്ലേ,
ഒന്ന് ഗ്രീൻ ഒന്ന് റെഡ് ആയിട്ടുള്ളത് അത് കഴിഞ്ഞ മട്ടൺ റാൻ റെഡി ആയിട്ടിരിപ്പുണ്ട് ഇതിന്റെയും പ്രിപ്പറേഷന്റെ ഭാഗം നമ്മൾ അവിടെ വെച്ച് കണ്ടതാണ് പ്രിപ്പറേഷൻ എല്ലാം കണ്ടതാണ് ഒട്ടുമുക്കാലും കപ്പ ഫിഷ് തലക്കറി കപ്പ റെഡി ആയിട്ടുണ്ട് ഇത് കോട്ടയം ഭാഗത്തുള്ള കപ്പ വേവിച്ചതിൻ്റെ ആ രീതിയിലല്ല കേട്ടോ ഇതിനൊരു സ്ലൈറ്റ്ലി വൈറ്റിഷ് കളറാണ് ഇത് മീൻകറി മീൻ തലക്കറിയാണ് മീൻ തലക്കറിയും റെഡി ആയിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അപ്പുറത്തെ പെണ്ണും ചെറുക്കനും വന്നു അപ്പോൾ അവരുടെ കാഴ്ചകളും അവരെ അങ്ങനെ നടന്നു കയറി വരുന്നത് ഈ വിവാഹം എന്ന് പറയുന്ന മനസ്സിന് സന്തോഷമാണ് അത് കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ് അല്ലേ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇത് സാലഡും അച്ചാറും മാത്രം അല്ലേ എല്ലാം സാലഡും അച്ചാറും കുറേ വെറൈറ്റി സാലഡും അച്ചാറും ഉണ്ട് അതെല്ലാം തടി പലകയിൽ വെച്ചിരിക്കുകയാണ് തടിയിൽ ഇങ്ങനെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് രസമുണ്ട് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തു ഇത് തന്തൂരി ഐറ്റം കബാബ് ഐറ്റംസ് കബാബ് ഐറ്റംസ് ഇപ്പുറത്ത് ഇങ്ങനെ പുകഞ്ഞ് നിൽക്കുന്നു ചൂടിൽ അത് ആർക്ക് വേണോ ആർക്ക് വേണമെങ്കിലും ദേ ഇവിടുന്ന് എടുത്ത് കഴിക്കുക അല്ലേ ആ രീതിയിലാണ് അപ്പോൾ ഇതൊക്കെയാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും നല്ല ഭാവം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രുചിയുടെ കാര്യം പറയാറായിട്ടില്ല കാരണം ഞാൻ ഇതുവരെ രുചി നോക്കിയില്ല അതുകൊണ്ട് രുചി നോക്കിയിട്ട് അതിൻ്റെ കാര്യം പിന്നീട് പറയാം എല്ലാവരുടെയും കൂടെ നമുക്ക് കുറച്ച് പേരോടൊക്കെ ഇരുന്ന് കഴിക്കാം പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് നല്ല ഒരു അറേഞ്ച്മെൻറ്റാണ് നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈറ്റ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ആംബിയൻസും കൊള്ളാം കേട്ടോ മൊത്തത്തിൽ ആംബിയൻസും നല്ലതാണ് അതിന് പറ്റുന്ന രീതിയിൽ അതങ്ങോട്ട് പോയി ഇവിടെ അതെ ഇവിടെ ഇഷ്ടംപോലെ രുചികളാണ് നമുക്ക് ഇതെല്ലാം കൂടെ കഴിച്ചാൽ എൻ്റെ രുചി പറയാൻ പറ്റുകയില്ല പക്ഷേ മട്ടൺ ബിരിയാണി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് മട്ടൺ ബിരിയാണി അത് കഴിച്ചിരിക്കും അതിൻ്റെ രുചി പറഞ്ഞിരിക്കും പിന്നെ ഇതൊന്നും അല്ലാതെ ഒരു കാര്യം കൂടെ ഉണ്ട് അത് പറയാൻ മറന്നുപോയി വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ ചായ ഉണ്ട് അല്ലേ ചായ ഉണ്ട് പിന്നെ ഡെസേർട്സ് വേണ്ടവർക്ക് ഡെസേർട്സും ഉണ്ട് അത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ എന്തോ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്നു അതൊക്കെ കണ്ട് നമുക്ക് രുചിയിലേക്ക് പെട്ടെന്ന് അങ്ങ് നടന്നു കയറാം അതെ മട്ടൻ ബിരിയാണിയൊക്കെ കഴിക്കണം പക്ഷേ രണ്ട് ഇത് ജുനേദക്കയാണ് ജുനേദക്കയുടെ പെങ്ങടെ മകനാണ് അവരുടെ വിവാഹമാണ് അപ്പോൾ അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്യാതെ നമ്മൾ പോയി ഫുഡിലേക്ക് കയറാൻ പറ്റില്ലല്ലോ ബാ അതെ മോളുടെ പേരെന്താ ജൈവ ഹായ് അപ്പോൾ നമുക്കും കഴിക്കാം അല്ലേ നല്ല ഒന്നാം തരം ബിരിയാണി മറ്റേ കുറച്ച് മതി പക്ഷേ അതും വേണം മസാലയും മട്ടണും എല്ലാം കൂടെ ആണോ ആ നമുക്ക് സ്വല്പം ഗ്രേവി ആയിട്ട് ആ അടിപൊളി അപ്പോൾ ബിരിയാണിയായി ഫ്രൈഡ് റൈസ് വേണ്ട ആ അതെ ഫ്രൈഡ് റൈസ് ഇവിടെ കൊടുക്കും ബിരിയാണിയായി മട്ടൻ്റെ കഷ്ണങ്ങളായി ഇനിയിപ്പം കുറച്ച് ഐറ്റംസ് കൂടി ഇവിടെ ഒന്ന് പെട്ടെന്ന് കണ്ടുപോകാം സ്നാക്സ് ഐറ്റംസും അതുപോലെ പുട്ടും ഒന്നും നമ്മളിപ്പോൾ ട്രൈ ചെയ്യുന്നില്ല ബിരിയാണിയാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം ഞാനേ ഇതിൻ്റെ കൂടെ ഒരു സ്വല്പം കേതൽ ചിക്കനൂടെ കഴിച്ചാലോ ബാ അപ്പുറത്തെ ഫിഷ് മാംഗോ കറി വെജിറ്റബിൾ മിക്സ്ഡ് കറി അല്ല മിക്സ്ഡ് വെജിറ്റബിൾ കറി ഇതെല്ലാം ഇരിപ്പുണ്ട് പക്ഷേ കേതൽ ചിക്കൻ്റെ കാല് ഇതാണോ പുറത്ത് പൊരിച്ച് വെച്ചിരിക്കുന്ന കാല് പക്ഷേ ഇത് വെച്ച് എടുക്കാനായിട്ട് ആ പറ്റും കേട്ടോ ആ തേങ്ങാപ്പീരെല്ലാം കൂടെ അതും ഇതെല്ലാം കൂടെ നമുക്ക് ഇത് വെച്ച് വേണമെങ്കിലും എടുക്കാം അങ്ങനെ എടുത്ത് നമ്മൾ പ്ലേറ്റിൽ വെച്ച് എൻജോയ് ചെയ്ത് കഴിക്കാം ബാ വേണ്ടേ ഇപ്പുറത്ത് വന്നാൽ മട്ടൺ റാൻ ഉണ്ട് എടുത്തു വേണ്ട എന്നാ എനിക്കിതാ കുറച്ച് മട്ടൺ റാനൊക്കെ പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടാണ് അത് ഇങ്ങനെ ഫോയിലിൽ ചുറ്റി റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് രണ്ട് ചെറിയ കഷ്ണങ്ങൾ നമുക്ക് ഒത്തിരി കഴിക്കാൻ പറ്റുമല്ലോ രണ്ട് സ്വല്പം കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ബാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് വേണോ അച്ചാർ ഇത് പൈനാപ്പിൾ അച്ചാറാണ് സാലഡൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടംപോലെ സലാഡ്സ് ഉണ്ട് പക്ഷേ എനിക്ക് ഈ അച്ചാറ് പൈനാപ്പിൾ അച്ചാറിനോടാണ് താല്പര്യം കൂടുതൽ
സലാഡ് ആ അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് വെക്കാനുള്ള ഇട കുറയും. അതാണ് ഒരു ചെറിയ എടുത്തേക്കാം സാലഡിൽ. ഇതാ ചെറി ടൊമാറ്റോ, ചെറിയല്ല ഒരു ചെറി ടൊമാറ്റോ എടുക്കാം. ഇതാ അത് അവിടെ ഇരിക്കട്ടെ അല്ലേ. ഇനിയിപ്പം അവിടെ കബാബുകളുണ്ട്, ബാ കബാബുകളുടെ ലോകത്തിലേക്ക് നടന്നു വന്നു. അതെ, നമുക്ക് നല്ല ചൂട് കബാബ് ഒരു കഷ്ണം. ഇതേതാണിത്? സ്പൈസി സ്പൈസി മതി. ഗ്രീൻ ഓക്കെ. അങ്ങനെ കുറേയേറെ ഐറ്റംസുമായിട്ട് നമുക്ക് പോയിരിക്കാം. ബാ ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കരുതോ. അങ്ങനെ നമ്മുടെ പ്ലേറ്റും റെഡി ആയിട്ടുണ്ട്. ഇവിടെ കഴിപ്പൊക്കെ തുടങ്ങി, അസൂസ് കഴിപ്പ് തുടങ്ങി, അവിടെയും കഴിപ്പ് തുടങ്ങി. അപ്പോൾ നമുക്കും കഴിച്ചു തുടങ്ങാം. നമുക്ക് ഏതാണ് ഇതിനകത്തുനിന്ന് തുടങ്ങുന്നത്? ശരിക്കും പറഞ്ഞാൽ ചെറി ടൊമാറ്റോയും തുടങ്ങാം അല്ലേ. നല്ല രണ്ട് ചെറി ടൊമാറ്റോകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം നമ്മളിങ്ങനെ പിടിച്ചു, അതിങ്ങനെ എടുത്ത്. ആ ടൊമാറ്റോ നല്ല അടിപൊളി ടൊമാറ്റോ. പക്ഷേ ഇനിയാണ് നമ്മുടെ പ്രധാന ഐറ്റം, അതായത് മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണിയിൽ ആദ്യം ആ റൈസ് മാത്രമായിട്ട് ഇങ്ങനെ എടുക്കാം. ഇതാ ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് കണ്ടോ, ആഹാ അടിപൊളി, സൂപ്പർ സൂപ്പർ. അതുപോലെ തന്നെ മട്ടൺ കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇത് കണ്ടോ, നന്നായിട്ടൊന്ന് ഞെക്കി കഴിഞ്ഞാണല്ലോ അതിങ്ങനെ അടന്നിങ്ങി പോരും. നല്ലതായിട്ട് വെന്ത മട്ടൺ കഷ്ണം, ആ മട്ടൺ കഷ്ണവും ചോറും ബിരിയാണി ചോറ് അതും കൂടി ഇങ്ങനെ ഒന്നിച്ചങ്ങടെടുത്ത്. ഒത്തിരി എസൻസ് ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുന്ന ബിരിയാണിയല്ല, ആ എസൻസിൻ്റെ ഒരു രുചിയില്ല, ഒരു എസൻസും ഇല്ല ഇത്. പക്ഷേ നല്ല രുചിയുള്ള ഒരു ബിരിയാണി. കല്യാണത്തിൻ്റെ അതെ ഫ്രൈഡ് റൈസ് എങ്ങനെയുണ്ട്? പുള്ളിക്കൊരു ടിക്ടോക്കിൽ 2-3 ലക്ഷം കൂടെ ഉണ്ടായിരുന്നല്ലേ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നാണ് യൂട്യൂബ്. ആ പക്ഷെ ഇപ്പോഴും ഉണ്ട് യൂട്യൂബില് മോട്ടിവേഷൻ അല്ലേ, മോട്ടിവേഷൻ. അസൂസ് അസൂസിന് ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം ഉണ്ട്. മട്ടൺ ബിരിയാണി ഒരു സൈഡിൽ കൂടെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ഹരിയാലി അതേപോലെ തന്നെ ചിക്കൻ കബാബ് ഇതൊക്കെ കഴിച്ചങ്ങോട്ട് പോവാം അല്ലേ. ബാ ഇത് ചിക്കൻ ഹരിയാലി കബാബ് ആണ്. അതിന് ആ മിൻറ്റിൻ്റെ ഒക്കെ ടേസ്റ്റാണ് കൂടുതൽ എടുത്ത് നിൽക്കുന്നത് കേട്ടോ. ആ ഹരിയാലി ടേസ്റ്റ് വരുന്നത് ആ മിൻറ്റിൻ്റെ ഒക്കെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ വേറൊരു കബാബും ഉണ്ട്, ഇതുണ്ട് നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ഒരു കബാബ് കൂടെ ഉണ്ട്. അപ്പോൾ ഹരിയാലി കബാബ് നല്ല സോഫ്റ്റ് ആയിരുന്നു, ഇത് എത്ര സോഫ്റ്റ് അല്ല, എന്നാലും നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതിനാണ് ഹരിയാലിയേക്കാൾ എനിക്ക് രുചി ഇഷ്ടപ്പെട്ടത്, പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, അത് എൻ്റെ ഒരു ടേസ്റ്റാണ്. ഹരിയാലിയാണ് കണ്ടോ, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളാണ്. ഇനിയുണ്ട് മട്ടൺ റാൻ, ഇതാണോ വലിയ മട്ടൺ കഷ്ണങ്ങൾ റെഡിയാക്കി നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. അതിനകത്തുനിന്ന് ഒരു സ്വല്പം കഷ്ണം അവർ മുറിച്ചു തന്നെ, അത് അത്രയ്ക്ക് സോഫ്റ്റ് അല്ല, അത്രയ്ക്ക് ബോയിൽഡ് അല്ല, ഇച്ചിരി ചൂയി ആയിരിക്കണം. അത് നമ്മൾ ഇച്ചിരി ചൂയാണ്, അതാണ് അതിൻ്റെ ടെക്സ്റ്റർ ഇവിടെ. പക്ഷേ രുചി കൊള്ളാം കേട്ടോ, നല്ല രുചിയാണ്. ബിരിയാണി ചോറിൻ്റെ കൂടെ തന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ കൈതച്ചക്ക പിക്കിൾ അതുകൂടെ കൂട്ടി കഴിക്കണം. അയ്യോ ഒരു സ്വല്പം നല്ല സ്പൈസിയാണ്, നല്ല സ്പൈസിയാണ്. പക്ഷേ കൈതച്ചക്കയുടെ ആ മധുരമുണ്ട്, ചെറു പുളിയുണ്ട്, അതിൻ്റെ ഒരു ഒരു കൊളം അതും അടിപൊളിയാണ്. പൊതുവെ ഉണ്ടല്ലോ കല്യാണത്തിൻ്റെ സദ്യ എന്ന് പറയുന്നത്, അതിപ്പോൾ സദ്യ ആയിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്, കല്യാണത്തിൻ്റെ ആഹാരം രുചികൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി ഡെസേർട്സ് ഉണ്ട്. പുഡിംഗ് ആണ് ഞാൻ കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്, അതിനി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കഴിച്ചിരിക്കും.
പക്ഷേ അതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ആ ചിരിയിലുണ്ടല്ലോ നമ്മുടെ പല പ്രശ്നങ്ങളും അങ്ങ് പൊക്കോളും. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. തൽക്കാലത്തേക്കിന് ബൈ ബൈ പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഇളനീർ പായസം റെഡി ആയിട്ടുണ്ട്, കയ്യിൽ വന്നിട്ടുണ്ട്. പായസം നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ഒരെണ്ണം ഇതുപോലെ തന്നെ ഒരെണ്ണം ചെയ്തിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ശർക്കര ചേർത്തുണ്ടാക്കിയ, ഇത് പഞ്ചസാര ചേർത്തുണ്ടാക്കിയാണ്. ഇതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ടത് ആ ഇളനീരിൻ്റെ രുചി. ഞാനേ പുഡിംഗ് ഒരെണ്ണം കൂടെ കഴിക്കാന്ന് പറഞ്ഞു, ഞാനത് മാറി, അത് മാറ്റി ഞാനൊരു പായസം കൂടെ അങ്ങ് കഴിക്കുകയാണ്. അടുത്ത വന്നു ആ കരിക്കിൻ്റെ ആ കഷ്ണങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ അടിക്കാൻ കിട്ടുമല്ലോ, ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അതെ കടിക്കും.